സിസ് കേരള ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടയം സ്റ്റൈൽ കപ്പ. ഇത് നമ്മുടെ കപ്പയ്ക്കുള്ള അരപ്പാണ്. കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി കാന്താരി ഇല്ലെങ്കിൽ വലിയ മുളക് എടുക്കുക. വലിയ മുളകാണെങ്കിൽ ഒരു രണ്ട് മുളക്. ഇത് ഞാനിപ്പോൾ 10 കാന്താരിയാണ് എടുത്തിരുന്നത്. കാന്താരി നല്ല എരിവുള്ള കാന്താരിയാണ്, 10 കാന്താരി. ഇനി ഒരു 4 ചുള വെളുത്തുള്ളി, ഒരു 5 കൊട ചുവന്നുള്ളി, 4 തണ്ട് കരിയാപ്പില, 2 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ മഞ്ഞൾ. ഇത് തേങ്ങ, ഒരു മുഴുത്ത തേങ്ങയുടെ അരമുറി തേങ്ങയാണ്. ഇത് ചെറുതായിട്ട് നുറുക്കിയ കപ്പയാണ്. നമ്മൾ ഈ കപ്പ ഞാൻ തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഇടുകയാണ്. തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നമ്മുടെ ആദ്യം ഞാൻ കാണിച്ച അരിപ്പുകളെല്ലാം നന്നായിട്ട് അത് മിക്സിക്കകത്ത് അരച്ചെടുത്തു. ആ നാട്ടിലൊക്കെ ആണെങ്കിൽ കല്ലേലാണ് അരക്കുന്നത്, ഇത് നമ്മൾ മിക്സിക്കകത്താണ് അരച്ചത്. അതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒതുക്കിയെടുക്കാനായിട്ട് തേങ്ങ മാത്രം, തേങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാമാണ് ആദ്യം നന്നായിട്ട് അരച്ചെടുത്തത്. ഞാൻ ആദ്യം കാണിച്ച അരിപ്പുകളെല്ലാം കൂടെ നന്നായിട്ട് അരച്ചു. അത് കഴിഞ്ഞിട്ട് ആ തേങ്ങ ഇട്ട് ഒതുക്കിയെടുത്തതാണിത്. ഇനി അതിൻ്റെ അകത്ത് നമ്മുടെ കരിയാപ്പല പകുതിയെ ഞാൻ അരച്ചുള്ളായിരുന്നു, ബാക്കി പകുതി മുഴുവനായിട്ടിടുകയാണ്. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തു. അതിനി ഊറ്റി, വെള്ളം ഊറ്റി കളയാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ചില ഏരിയയിൽ വെള്ളം ഊറ്റി കളയാത്ത ഏരിയയുണ്ട്. അതുകൊണ്ടല്ലോ നന്നായിട്ട് കട്ടില്ലാത്ത കപ്പയാക്കും. ചില ഏരിയയിൽ കിട്ടുന്ന കപ്പയ്ക്ക് കട്ടുണ്ട്, അതുകൊണ്ട് മസ്റ്റായിട്ട് വെള്ളം ഊറ്റി കളയണം. കയ്പും കട്ടും കാണും, അതുകൊണ്ട് അത് മസ്റ്റായിട്ട് ഊറ്റി കളയും. നമ്മുടെ കപ്പ ഊറ്റി, ആ വെള്ളം കളഞ്ഞു. ഊറ്റിയ കപ്പയ്ക്കകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇടുകയാണ്. നമുക്കിനി ജസ്റ്റ് അല്ലേ ഇത് ഈ അരപ്പ് ഒന്ന് വേകുന്നിടം വരെ, വെന്തു വരുന്നിടം വരെ ആവി കയറ്റിയാൽ മാത്രം മതി. അതിനൊരു ശകലം വെള്ളം ഒഴിക്കണം ആവി കയറാനുള്ള. നമ്മളല്ലേ എന്തേരെയാണോ കപ്പ അതനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക. ഇതൊരു അര ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഒഴിച്ചാൽ മതി. നമ്മുടെ കപ്പയ്ക്ക് ഇപ്പം നന്നായിട്ട് ആവി കയറി, നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്തു. ഇനി നമുക്കിത് ഇളക്കാം. ഈ ഇളക്കുന്ന കമ്പിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പുഴുക്കങ്കോൽ എന്ന് പറയും. ഇത് പുഴുക്ക് മാത്രം, ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും പുഴുക്ക് മാത്രം ഇളക്കാനുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ കപ്പ വേവിക്കുമ്പോൾ ഒത്തിരി വെന്ത് പോകരുത്, നല്ല പൊടിഞ്ഞു വരുന്ന പരുവത്തിലായിരിക്കണം. ഒത്തിരി വെഴിഞ്ഞ അത് കുഴഞ്ഞ്, ഒത്തിരി കുഴഞ്ഞു പോകും. ഇത് പൊടിഞ്ഞു പൊടിഞ്ഞിരിക്കുന്ന പരുവത്തിൽ, നമ്മുടെ ഇത് കണക്കാണ്, ഇത് കണ്ടോ വെളുത്ത് വെളുത്ത് പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്നതാണ് കപ്പ. അങ്ങനെ വരുമ്പോഴാണ് അത് കപ്പ ഒറിജിനൽ പുഴുക്കാവുന്നത്. നമ്മുടെ തനി കോട്ടയം സ്റ്റൈലിലുള്ള പച്ചക്കപ്പ പുഴുക്ക് റെഡിയാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ മീൻകറിയോ പന്നിയിറച്ചിയോ പോത്തിറച്ചിയോ ഏതിൻ്റെ കൂടെയും കഴിക്കാവുന്ന നല്ലൊരു വിഭവമാണ്.